ഈശ്വരൻ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യമേ തന്നെ കാഞ്ഞൂരിലെ എൻ്റെ കുഞ്ഞ് അനുജന്മാർക്കും അനുജത്തിമാർക്കും പ്രത്യേകിച്ച് ആദ്യ കുർബാന സ്വീകരണത്തിനായിട്ട് ഈ വർഷം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിലും വളരെ തീഷ്ണതയോടുകൂടെ ഈ അവധിക്കാലത്ത് അവരൊരുക്കുന്ന വികാരിയച്ചനും കൊച്ചച്ഛന്മാർക്കും ബ്രദേഴ്സിനും ടീമിലെ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടെ പ്രാർത്ഥനയുടെ ആശംസകൾ നേരുകയാണ്. നിങ്ങളുടെ ഈ ഒരുക്കങ്ങളൊക്കെ എന്നാണ് പൂർത്തീകരിക്കപ്പെടുക എന്ന് ഇപ്പോഴും നമുക്ക് നിശ്ചയമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ തീക്ഷ്ണത ഒട്ടും കുറഞ്ഞു പോകാതെ ഈശോയെ ആദ്യമായിട്ട് നിങ്ങൾ സ്വീകരിക്കുന്ന ആ ദിനം വരെ സന്തോഷത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. അച്ഛൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുക 10 ദൈവകൽപ്പനകളെ കുറിച്ചിട്ടാണ്. ഇപ്പം തന്നെ നിങ്ങളെല്ലാവരും ഈ കൽപ്പനകൾ പഠിച്ചു കാണുമെന്ന് അച്ഛന് നല്ല വിശ്വാസമുണ്ട്. കാരണം ലോക്ക്ഡൗൺ ആണ്, വീടുകളിലാണ് നമ്മളെല്ലാവരും, ഒത്തിരി സമയം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ നമസ്കാരങ്ങളും നിങ്ങളെല്ലാവരും ഭംഗിയായിട്ടിപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം ഞാൻ ചോദിച്ചാലും നിങ്ങൾക്ക് ടപ്പടപ്പെന്ന് ഈ 10 കൽപ്പനകളും പറയാനായിട്ട് സാധിക്കും. ഏതുറക്കത്തിന് നിങ്ങളെ വിളിച്ച് ഏത് നമ്പർ പറയാൻ പറഞ്ഞാലും ആ അത്രാമത്തെ കൽപ്പന പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്ന് അച്ഛൻ വിശ്വസിക്കുന്നുണ്ട്. ഓരോ കൽപ്പനകളിലേക്കും നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ഒരു ദൈവകൽപ്പനകളെ കുറിച്ചിട്ട് ആമുഖമായിട്ട് 2 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ അച്ഛൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് ഈ 10 കൽപ്പനകളുടെ ഉത്ഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം നമ്മൾ പഴയ നിയമ പുസ്തകത്തിലേക്കാണ് പോവുക. പഴയ നിയമ പുസ്തകത്തിൽ 2 വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ 10 കൽപ്പനകൾ കാണാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് നമ്മൾ ഈ 10 കൽപ്പനകളുടെ ഉത്ഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഴയ നിയമ പുസ്തകങ്ങളിൽ 2 അതിനെക്കുറിച്ചുള്ള പ്രതിപാദനങ്ങൾ നമ്മൾ കാണുക. ഒന്നാമതായിട്ട് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 20:17 തിരുവചനങ്ങൾ. 2 നിയമാവർത്തന പുസ്തകങ്ങളിൽ 5:1-21 തിരുവചനങ്ങൾ. ഈ 2 ദൈവം മോശയിലൂടെയാണ് ഇസ്രായേൽ ജനത്തിന് ഈ 10 കൽപ്പനകൾ കൊടുക്കുക. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുക, ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ച് വാഗ്ദത്ത ഭൂമിയിലേക്ക് ദൈവം ഇവരെ മോശ വഴി നയിക്കുകയാണ്. അപ്പം മരുഭൂമിയിലൂടെയുള്ള 40 എടുത്ത യാത്രക്കിടയിലാണ് ഈ 10 കൽപ്പനകൾ ദൈവം ഇവർക്ക് കൊടുക്കുക. ദൈവം സീനായ് മലയിൽ മോശയ്ക്ക് ഈ കൽപ്പനകൾ കൊടുക്കുന്നതിന് മുമ്പ് ഈ ഇസ്രായേൽ ജനത്തിൻ്റെ ഹിതമെന്താണ്, അവർ എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണോ എന്ന് അറിയുന്ന ഒരു രംഗമുണ്ട്. അത് പുറപ്പാടിൻ്റെ പുസ്തകം 19:18 നമ്മൾ കാണുക. മോശയെ വിളിച്ചിട്ട് ദൈവം മോശയോട് ചോദിക്കും, നീ എൻ്റെ ജനത്തോട് പോയി പറയണം, ഞാൻ കുറച്ച് കൽപ്പനകളെല്ലാം തന്നാൽ ഈ കൽപ്പനകളനുസരിച്ച് ജീവിക്കാൻ അവർ തയ്യാറാണ്. അവരങ്ങനെ ജീവിക്കാൻ തയ്യാറാണ് എങ്കിൽ അവരായിരിക്കും ഈ ലോകത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ജനം, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജനം. ഈ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നവരായിരിക്കും. അങ്ങനെ ജീവിക്കാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടോ എന്ന് മോശയോട് ആരായൻ പറയുന്നുണ്ട്. മോശ മലയിറങ്ങി വന്നിട്ട് ഈ ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൂട്ടി അവരോട് ചോദിക്കുന്നുണ്ട്, ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്താണ് നിങ്ങളുടെ മറുപടി? നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുക, അവർ ഏകസ്വരത്തിൽ പറഞ്ഞു എന്നാണ്. ഏകസ്വരത്തിൽ, അതായത് എല്ലാവരും ഒരുമിച്ച്, മറ്റൊരു അഭിപ്രായം അവിടെ ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും ഒരൊറ്റ അഭിപ്രായം ഉണ്ടായിരുന്നുള്ളൂ. അവർ പറഞ്ഞു, ദൈവം എന്ത് കൽപ്പനകളും തന്നുകൊള്ളട്ടെ, അതെല്ലാം പാലിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന്. അപ്പോൾ ദൈവം ഒരുക്കി കൊണ്ടുവന്നിട്ടാണ് ഈ കൽപ്പനകൾ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുക. അപ്പം അങ്ങനെ ഇവർ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പം ദൈവം മോശയോട് പറയും, അവരതിനുവേണ്ടി ഒരുങ്ങണം ഒന്നുകൂടി. എന്നിട്ട് ദൈവം അവരോട് പറയുന്നൊരു കാര്യം, അവർ പോയി അവരുടെ വസ്ത്രങ്ങളൊക്കെ അലക്കി കുളിച്ച് വൃത്തിയായി ഒരുക്കത്തോടുകൂടെ ഈ സീനായ് മലയുടെ താഴ്വാരത്തിൽ മലയിൽ തൊടാതെ ഒരുങ്ങി അവിടെ നിൽക്കണം എന്നാണ്. എന്നിട്ട് മോശയെയും അഹ്റോനെയും മാത്രമാണ് ദൈവം ഈ മലയിലേക്ക് കയറി വരാനായിട്ട് അനുവദിക്കുക. ആ ഒരു വളരെ ഇരുണ്ട ഒരു മേഘത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ ജനത്തിനുള്ള ഈ 10 കൽപ്പനകൾ ഫലകങ്ങളിൽ എഴുതി മോശയ്ക്ക് കൈമാറുന്നതായിട്ടാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചെടുക്കുക. ഇങ്ങനെ ഒരുങ്ങി ഇസ്രായേൽ ജനം സ്വീകരിച്ച കൽപ്പനകളാണ്
ഈ പത്ത് ദൈവ പ്രമാണങ്ങൾ എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ഈ ദൈവ പ്രമാണങ്ങൾ പാലിക്കുന്നത് വഴി നമ്മൾ ഓരോരുത്തരും ഈശോയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മകനും മകളുമായിട്ട് മാറുകയാണ്. അതാണ് ഈ ഒരു പത്ത് കൽപ്പനകളുടെ ഉത്ഭവം നമ്മുടെ മനസ്സിലേക്ക് തരേണ്ട ഒന്നാമത്തെ ചിന്ത എന്ന് പറയുക. രണ്ടാമത്തെ ഒരു കാര്യം, അച്ഛൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ പത്ത് കൽപ്പനകളും നിങ്ങൾ ഇപ്പോൾ തന്നെ മനഃപ്പാഠം പഠിച്ചിട്ടുണ്ട്. 32 നമസ്കാരങ്ങൾ നിങ്ങൾ മനഃപ്പാഠം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ജപമാല പ്രാർത്ഥനകൾ നിങ്ങൾ മനഃപ്പാഠം പഠിച്ചിട്ടുണ്ടാകും. ഇതെല്ലാം മനഃപ്പാഠം പഠിക്കുക എന്നുള്ളതാണോ നമ്മുടെ ആദ്യ കുർബാന സ്വീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളതാണ്? അല്ല എന്ന് അച്ഛൻ പറയട്ടെ. ഇതെല്ലാം നമ്മൾ മനഃപ്പാഠം പഠിക്കണം, ബൈ ഹാർട്ട് പഠിക്കണം. പക്ഷേ അങ്ങനെ കുറെ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല ഈ ഒരു പ്രാർത്ഥനകളോ നമസ്കാരങ്ങളോ ഒക്കെ നമ്മൾ പഠിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം. അല്ലെങ്കിൽ മനഃപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ അവിടം കൊണ്ട് അത് തീരുകയില്ല. എനിക്ക് അത്യാവശ്യം ബുദ്ധിയുണ്ട്, എനിക്ക് അത്യാവശ്യം ഓർമ്മശക്തി ഉണ്ട് എങ്കിൽ എനിക്ക് എന്ത് സാധനവും എന്ത് കാര്യവും മനഃപ്പാഠം പഠിക്കാനായിട്ട് പറ്റും. പക്ഷേ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും അല്ലെങ്കിൽ ദൈവ പ്രമാണങ്ങളും പഠിക്കുക എന്ന് പറയുമ്പം അത് മനഃപ്പാഠം പഠിക്കുക എന്നതിലേക്ക് നമ്മൾ ചുരുക്കിക്കളയരുത്. കാരണം അതിന് ജീവിതവുമായിട്ട് വളരെ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ഒരു ക്രൈസ്തവന്റെ ജീവിതവുമായിട്ട് അഭേദ്യമായ അടിസ്ഥാനപരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഈ പത്ത് പ്രമാണങ്ങൾ എന്ന് പറയുക. കാരണം ഇന്നു മുതൽ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ വിലയിരുത്തുന്നത് ഈ പത്ത് പ്രമാണങ്ങളുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ടാണ്. കാരണം നിങ്ങൾ ആദ്യ കുംഭസാരത്തിന് വേണ്ടിയിട്ട് വൈദികൻ്റെ അടുത്തോട്ട് പോകുമ്പം അതിനു മുമ്പായിട്ട് നിങ്ങളുടെ ഈ കഴിഞ്ഞ ജീവിതത്തെ നിങ്ങളൊന്ന് വിലയിരുത്തും. എവിടെയെങ്കിലൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾ വിലയിരുത്തും. അങ്ങനെ വിലയിരുത്തുന്നതിൻ്റെ അളവുകോൽ എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ പത്ത് കൽപ്പനകളാണ്. കൂട്ടത്തിലെ തിരുസഭയുടെ 5 കൽപ്പനകൾ. അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ മരണം വരെ എപ്പോഴെല്ലാം കുംഭസാരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുങ്ങുന്നുവോ അന്നെല്ലാം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വിലയിരുത്താൻ പോകുക ഈ പ്രമാണങ്ങളുടെ അന്തസത്തയിൽ നിന്നുകൊണ്ടാണ്. അതിന് ഒത്തിരിയേറെ അർത്ഥതലങ്ങളുണ്ട്. ആ അർത്ഥതലങ്ങളെല്ലാം സാംശീകരിച്ചുകൊണ്ടാണ് പത്ത് പ്രമാണങ്ങളായിട്ട് നമുക്ക് പകർന്നു വന്നിരിക്കുക. അപ്പം ഇത് നമ്മൾ മനഃപ്പാഠം പഠിക്കാനുള്ള ഒരു കാര്യമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ കരുപ്പിടിപ്പിക്കേണ്ട രൂപപ്പെടുത്തേണ്ട ഒരു ജീവിത മാർഗമാണ്. ഇസ്രായേൽ ജനത്തിന് ദൈവം ഇത് കൊടുക്കുമ്പം ദൈവത്തിന് വളരെ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. അവര് ഇന്നുവരെ ജീവിച്ചു വന്നിരുന്ന ആ വഴിയിൽ നിന്ന്, ആ ജീവിത രീതികളിൽ നിന്ന് മാറി ഒരു പുതിയ ജീവിതം രൂപപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പത്ത് കൽപ്പനകൾ. അപ്പോൾ ഈ രണ്ട് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ആമുഖമായിട്ട് വളരെ അടിസ്ഥാനപരമായിട്ട് ഉണ്ടാകണം. ഒന്ന്, നമ്മൾ ഈ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കുമ്പം അത് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മകനും മകളുമായി എന്നെ തീർക്കും. 2, ഇത് മനഃപ്പാഠം പഠിക്കാനോ എൻ്റെ ബുദ്ധിയുടെ തലത്തിൽ സൂക്ഷിക്കാനോ ഉള്ള കൽപ്പനകളോ പ്രമാണങ്ങളോ അല്ല, മറിച്ച് എൻ്റെ അനുദിന ജീവിതത്തിൽ എനിക്ക് ജീവിക്കാനുള്ള കൽപ്പനകളാണ് ദൈവം തന്നിട്ടുള്ളത് എന്ന്. ഇത് അസാധ്യമാണെന്ന് നമ്മൾ കരുതേണ്ട കാര്യമില്ല. കാരണം നമുക്ക് മുമ്പേ കടന്നുപോയ വിശുദ്ധരായ എല്ലാവരും ഈ കൽപ്പനകൾ അവരുടെ സ്വന്തം ജീവിതങ്ങളിൽ വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലും ജീവിച്ച് കടന്നുപോയവരാണ്. അതുപോലെ തന്നെ നമ്മളും പരിമിതികൾക്ക് നടുവിൽ നിന്നുകൊണ്ടും അതിയായ ആഗ്രഹത്തോടുകൂടെ ഈ കൽപ്പനകളെ സ്നേഹിക്കുകയും ഇവ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ പടിപടിയായിട്ട് സാവധാനത്തിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഓരോ കൽപ്പനകളിലേക്കും നമ്മൾ പ്രവേശിക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഒരു കാര്യം, 10 കൽപ്പനകൾ ദൈവം നമുക്ക് നൽകിയത് പല കാര്യങ്ങളും, ചിലത് നമ്മളോട് ചെയ്യണം എന്ന് പറയും, ചിലത് ചെയ്യരുത് എന്ന് പറയും. പക്ഷെ എല്ലാ കൽപ്പനകൾക്കും ഈ രണ്ട് വശങ്ങളുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. ദൈവം എന്നോടൊരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം ദൈവം എന്നോട് ചെയ്യരുത് എന്ന് പറയുമ്പം അതിനപ്പുറത്തേക്ക് എൻ്റെ പ്രവൃത്തിയാൽ ഞാൻ ചെയ്യേണ്ട ഒരു നന്മയെക്കുറിച്ച് കൂടി ദൈവം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ രണ്ട് തരങ്ങളിൽ നിന്നുകൊണ്ടും നമുക്ക് ഈ 10 കൽപ്പനകളെയും എന്ന് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കണം. ഒന്നാമത്തെ കൽപ്പന നമുക്കറിയാം, എൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ദൈവം ഈ കൽപ്പന ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. അച്ഛൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ ജനം
ഒത്തിരിയേറെ അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഒക്കെ നടുവിൽ ജീവിച്ചിരുന്ന ഒരു ജനമാണ്. ഈജിപ്തിൽ നിന്നുള്ള ഇവരുടെ യാത്രക്കിടയിൽ ഇവർ പലപ്പോഴും ആ അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും ഒക്കെ കടന്നു പോകുന്നത് പഴയ നിയമ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അങ്ങനെ കടന്നു പോകുന്ന ഈ ഒരു ജനം ഏകദൈവ വിശ്വാസത്തിലേക്ക് അടിയുറച്ച് കടന്നു വരണം എന്ന് അവരതിയായ ദൈവം അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ആഗ്രഹത്തിൽ നിന്നുകൊണ്ടാണ് ദൈവം വളരെ കൃത്യമായിട്ട് അവരോട് പറയുക, നിങ്ങൾക്കിനി മുതൽ ഒരൊറ്റ ദൈവമേ ഉള്ളൂ, അത് ഞാനാണ്. എന്നെ സൃഷ്ടിച്ച ഏക ദൈവമായ എന്നിൽ മാത്രമേ നീ വിശ്വസിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. ഈ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്ന തരത്തില് മറ്റൊന്നിനെയും ഈ ഭൂമിയിലുള്ള ഒന്നിനെയും ആരാധിക്കാനായിട്ട് പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവം ഇസ്രായേൽ ജനത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അവരുടെ യാത്രയിൽ അവർ ചിലപ്പോൾ ആട്ടിൻകുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, സർപ്പത്തെ ഉണ്ടാക്കി ആരാധിക്കുന്നത് അവർ കാണുന്നുണ്ട്, പല അന്യദേവന്മാരെയും ആരാധിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരിയേറെ വിശ്വാസങ്ങളുടെ നടുവിൽ ഈ ജനം കടന്നു പോകുന്നത് കൊണ്ടാണ് ദൈവം വളരെ കൃത്യമായിട്ട് പറയുക, നിങ്ങൾ ഏക ദൈവത്തിനെ മാത്രമേ വിശ്വസിക്കാനായിട്ട് പാടുള്ളൂ എന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഏക ദൈവം മൂന്ന് ആളുകളുണ്ട് എന്നാണ് നമ്മൾ പറയുക. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന ഏക ത്രിദ്വൈത ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുക. ആ വിശ്വാസത്തെ മുറുകെ പിടിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഈ ഏകദൈവത്തിന് വിശ്വസിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഏകദൈവത്തിൽ നിന്ന് മാറി ഞാൻ ഏതെങ്കിലും ദൈവങ്ങളിലോ അല്ലെങ്കിൽ പ്രതിബിംബങ്ങളിലോ അല്ലെങ്കിൽ വസ്തുക്കളിലോ ഒക്കെ എൻ്റെ വിശ്വാസത്തെ ഞാൻ പ്രതിഷ്ഠിക്കുമ്പം അത് അന്ധവിശ്വാസങ്ങളായിട്ട് മാറും. ഈ ദൈവത്തെക്കാൾ അധികം മാറ്റി നിർത്തിക്കൊണ്ട് മറ്റെന്തിനെങ്കിലും ഒക്കെ ഞാൻ ആരാധിക്കുമ്പോൾ അത് വിഗ്രഹാരാധനകളായിട്ട് മാറും. ഇനി ഈ ഏകദൈവത്തെയും ആ ഏകദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അംഗീകരിക്കാതെ ആ ഏകദൈവത്തിൽ വിശ്വസിക്കാതെ ഞാൻ മാറി നിൽക്കുമ്പോൾ അത് നിരീശ്വരവാദമായിട്ട് മാറും. ഇതെല്ലാം ഒരുപോലെ പാപമാണ്. ദൈവമല്ലാത്തതിനെ ദൈവമായി കണക്കാക്കി ആരാധിക്കുന്നതാണ് വിഗ്രഹാരാധന എന്ന് പറയുക. ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നതിനെയാണ് നിരീശ്വരവാദം എന്ന് നമ്മൾ പറയുക. ഇത് രണ്ടും പാപമാണ് എന്ന് ഈ കൽപ്പന നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് പൂർണ്ണമായ ഹൃദയത്തോടുകൂടെ, പൂർണ്ണമായ ആത്മാവോടുകൂടെ, പൂർണ്ണമായ മനസ്സോടുകൂടെ ഈ ഏകദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ ഉറക്കെ പ്രഘോഷിക്കാനായിട്ട് കടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്നോർത്തുക. ഈ തരണത്തിൽ ഒരു പക്ഷേ അനിയന്മാരുടെ അനീതിമാരുടെയും മനസ്സിലേക്ക് ഒരു സംശയം കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദേവാലയങ്ങളിൽ വിശുദ്ധന്മാരുടെയും പരിശുദ്ധ മാതാവിൻ്റെയും ഒക്കെ തിരുസ്വരൂപങ്ങൾ വയ്ക്കുകയും അതിനെ നമ്മളൊക്കെ വണങ്ങുകയും ചെയ്യുന്നില്ലേ, അത് ഈ പ്രമാണത്തിൻ്റെ ലംഘനമല്ലേ എന്ന് തിരുസഭ നമ്മളെ പഠിപ്പിക്കുക. അതൊരിക്കലും ഈ ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമല്ല എന്നുള്ളത് തന്നെയാണ്. അതിന് വ്യക്തമായൊരു കാരണമുണ്ട്. നമ്മൾ ആരും വിശുദ്ധന്മാരെയോ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെയോ ഒരിടത്തും ഒരിക്കലും ആരാധിക്കുന്നില്ല. ഇവർക്ക് ആർക്കും നമ്മുടെ ദൈവത്തെക്കാൾ അധികമായ ഒരു പ്രാധാന്യം ഒരിക്കലും കൊടുക്കാറുമില്ല. അങ്ങനെ കൊടുക്കാൻ പാടുള്ളതുമല്ല. മറിച്ച് ഈശോ പറഞ്ഞതും ദൈവം പറഞ്ഞതുപോലെ തൻ്റെ ഈ കൽപ്പനകൾ ഏറ്റവും ഭംഗിയായ രീതിയിൽ അവരുടെ ജീവിതത്തിൽ അവരെ പ്രാവർത്തികമാക്കിയത് വഴി ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് മാറിയവരാണ് ഈ വിശുദ്ധരെന്ന് പറയുക. അങ്ങനെ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നമ്മൾ പ്രത്യേകമായ ഒരു ബഹുമാനം, ഒരു ആദരവ് കൊടുക്കുന്നു. അതാണ് വിശുദ്ധരോടും പരിശുദ്ധ അമ്മയോടും നമ്മൾ കാണിക്കുന്ന വണക്കം എന്ന് പറയുക. അതിനെ ഒരിക്കലും ആരാധനയായിട്ട് തെറ്റിദ്ധരിക്കാനായിട്ട് നമുക്ക് ഇടവരാനായിട്ട് പാടില്ല. ഒരു പക്ഷേ ചില ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ പരത്താൻ ഇടതരാമെങ്കിലും ഒരിക്കലും അതല്ല തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്ന വ്യക്തമായ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. ഈ ഒന്നാമത്തെ കൽപ്പനയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു തിരുവചനം കൂടി നമുക്ക് കൂട്ടത്തിൽ പഠിക്കാമെന്ന് തോന്നുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 22:37 തിരുവചനം. യേശുവിനെ കുരുക്കാനായിട്ട് ഫരിസേരും നിയമപണ്ഡിതരും കൂടി വന്നിട്ട് ഈശോൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവപ്രമാണത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ് എന്ന്. ഈശോ കൊടുക്കുന്ന മറുപടി പ്രകാരമാണ്,
നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് ദൈവപ്രമാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന് ഈ ഒരു വാക്യം നമുക്ക് പഠിക്കാം. രണ്ടാമത്തെ ദൈവകൽപ്പനയെ കുറിച്ചിട്ട് നമുക്ക് ചിന്തിക്കാം. രണ്ടാമത്തെ കൽപ്പന ഏതാണെന്ന് നമുക്കൊന്നുറക്കെ പറഞ്ഞു നോക്കാം. ദൈവത്തിൻ്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കരുത്. ദൈവത്തിനും ദൈവികമായ വസ്തുക്കൾക്കുമൊക്കെ കൊടുക്കേണ്ട ഒരു ബഹുമാനത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അതിനോട് നമ്മൾ പുലർത്തേണ്ട ഒരു ആദരവിനെ കുറിച്ചിട്ട് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു കൽപ്പനയാണ് ഈ രണ്ടാമത്തെ കൽപ്പന എന്ന് പറയുക. ദൈവത്തിൻ്റെ തിരുനാമത്തെ ഉപയോഗിക്കുമ്പോൾ ആ ദൈവനാമത്തോട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു സ്നേഹം, ആദരവ്, ബഹുമാനം, അതർഹിക്കുന്ന മൂല്യം കൊടുത്തുകൊണ്ട് വേണം അതെൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രയോഗിക്കാനെന്ന് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ലാഘവത്തോടുകൂടെ ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും കണക്കാക്കരുത് എന്നാണ് ഈ കൽപ്പന നമ്മളെ ഓർമ്മപ്പെടുത്തുക. അതേസമയം തന്നെ ഈ കൽപ്പന പറയുന്ന മറ്റൊരു വശം, ദൈവത്തെ സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടും കൂടെ നമ്മൾ ദൈവതിരുനാമത്തെ പ്രകീർത്തിക്കണം എന്നാണ്. ദൈവതിരുനാമം ആവശ്യപ്പെടുന്ന ബഹുമാനം, ആദരവ് അത് നമ്മൾ കൊടുക്കണം. അപ്പുറത്ത് ഇത് ഒന്നുമില്ലാതെ, ഈ സ്നേഹമോ ആദരവോ ബഹുമാനമോ ഒന്നുമില്ലാതെ ഈ ഒരു ദൈവത്തിൻ്റെ തിരുനാമത്തെ വെറുതെ ഉപയോഗിക്കരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ കൽപ്പനയിലുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരാണ് നമ്മൾ. എന്തിനും ഏതിനുമൊക്കെ ഹൃദയത്തിൽ നിന്നുള്ള ഏത് ദൈവത്തിൻ്റെ തിരുനാമത്തെയുള്ള വിളിയും വളരെ ശക്തമായ വിളിയാണ്. നമുക്കറിയാം ദൈവത്തിൻ്റെ നാമം തന്നെ വളരെ പവർഫുള്ളാണെന്ന് നമ്മൾ പറയാറുണ്ട്. ദൈവത്തിൻ്റെ തിരുനാമം മാത്രം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്ന സുഹൃത ജപങ്ങൾ നമ്മൾ ചൊല്ലാറുണ്ട്. അതൊന്നും പാപമാണെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ വളരെ ലാഘവത്തോടുകൂടെ അനവസരത്തിൽ അല്ലെങ്കിൽ കളിയാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു വസ്തു അത് അർഹിക്കുന്ന മൂല്യം ഇല്ലാതെ നമ്മൾ ചിലപ്പോൾ ചില പദപ്രയോഗങ്ങൾ ജീവിതത്തിൽ നടത്താറുണ്ട്. അത്തരുണത്തിൽ ദൈവത്തെയോ ദൈവീകമായ കാര്യങ്ങളെയോ കാണരുത് എന്നാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുക. നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവത്തെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണ്. എനിക്ക് മറ്റുള്ളവരോട് എൻ്റെ സംസാരത്തിൽ ഞാൻ പുലർത്തേണ്ട ഒരു വിശുദ്ധി വളരെയധികം പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കൽപ്പനയാണ്. എൻ്റെ വാക്കുകളിൽ ഞാൻ പുലർത്തേണ്ട മിതത്വം, ഞാൻ എൻ്റെ വാക്കുകളിൽ പുലർത്തേണ്ട കൃത്യത, അത് ദൈവത്തിന് മുമ്പിലെ വളരെ വിലപ്പെട്ടതാണ് എന്ന് ഈ കൽപ്പന നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നീ പറയുന്ന ഓരോ വാക്കിനും ദൈവതിരുസന്നിധിയിൽ വില കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈ ഒരു കൽപ്പനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം നമുക്കൊരു പക്ഷേ നമ്മുടെ മനസ്സിൽ ഒന്ന് ഓർമ്മപ്പെടുത്തി ഉറപ്പിക്കാവുന്ന ഒരു തിരുവചനം മത്തായിയുടെ സുവിശേഷം 5:37 തിരുവചനമാണ്. നിന്റെ വാക്ക് അതേ അതേ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ എന്നാണ്. ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്നാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുക. മൂന്നാമത്തെ ദൈവകൽപ്പന കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്നുള്ളതാണ്. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഈ ഒരു കൽപ്പനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെ മനസ്സിലേക്ക് വളരെ വ്യക്തമായിട്ട് കടന്നു വരിക ഞായറാഴ്ച ആചരണത്തെക്കുറിച്ചിട്ടാണ്. നിങ്ങൾക്കൊക്കെ അറിയാം ഏതാണ് കർത്താവിൻ്റെ ദിവസം എന്ന് ചോദിച്ചാൽ ഞായറാഴ്ചയാണ് കർത്താവിൻ്റെ ദിവസം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ദിവസമാണ് നമ്മൾ പരിശുദ്ധമായിട്ട് ആചരിക്കണം എന്ന് പറയുക. ഇവിടെ നിന്നാണ് ഈ ഒരു ചിന്ത തുടങ്ങുക. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടികർമ്മം പറയുന്നിടത്ത് തുടങ്ങി ഈ ഒരു ചിന്തയുടെ അടിസ്ഥാനം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. കാരണം ദൈവം ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കുക 6 ദിവസം കൊണ്ടാണ്. എന്നിട്ട് 7-ാമത്തെ ദിവസം ദൈവം വിശ്രമിച്ചു എന്നാണ് പറയുന്നത്. ഈ ഒരു ചൈതന്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കർത്താവിന് ദിവസത്തിൻ്റെ ആചരണത്തെക്കുറിച്ചും മനസ്സിലാക്കുക. പക്ഷെ ഒരു വ്യത്യാസമുള്ളത് ഈ കർത്താവിന് ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുക, നീ ബാക്കി 6 ദിവസവും അധ്വാനിച്ചു കൂടുക, പക്ഷെ ആഴ്ചയിലെ 7-ാമത്തെ ദിവസം അത് നീ കർത്താവിന് വേണ്ടി മാറ്റിവെക്കണം എന്നുള്ളതാണ്. കാരണം നിന്റെ ജീവിതത്തിൻ്റെ സർവസ്വവും നിനക്കായിട്ട് ഒരുക്കുന്നത് ഈ സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തോടുകൂടെ ആയിരിക്കാനുള്ള ഒരു വിളിയാണ് ഈ ഒരു ദിവസം നീ നടത്തേണ്ടത്. സങ്കീർത്തകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ
പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവർക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥമാണ് എന്നാണ് സങ്കീർത്തകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരിയേറെ അധ്വാനിക്കുന്നവരാണ്. എല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം, മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, പല രീതിയിലാണ് ഓരോരുത്തരും അധ്വാനിക്കുക, അല്ലേ? പക്ഷേ ഈ അധ്വാനങ്ങൾക്കൊക്കെ നടുവിലും ഞാൻ ഈ അധ്വാനിക്കുന്നത് ദൈവത്തോടു കൂടെയാണോ എന്ന് തുടരെ തുടരെ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ആഴമായിട്ട് ചിന്തിക്കാനും ആ ദൈവത്തോടു കൂടെ ആയിരുന്നുകൊണ്ട് എൻ്റെ ഓരോ പ്രവൃത്തികളെയും വിലയിരുത്താനും ഒക്കെയുള്ള ഒരു ദിവസം കൂടിയാണ് ഈ ഞായറാഴ്ച ദിവസം എന്ന് പറയുക, അല്ലെങ്കിൽ കർത്താവിൻ്റെ ദിവസം എന്ന് പറയുക. കർത്താവിൻ്റെ ദിവസം ദൈവത്തോടു കൂടെ ആയിരുന്നു ഇരിക്കുമ്പോഴാണ് അത് പരിശുദ്ധമായിട്ട് മാറുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ ദൈവകൽപ്പനയിൽ എന്താണ് പറയുക? കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്നാണ്. അന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പോകണം എന്നല്ല ആ കൽപ്പനയിൽ പറയുക. അത് തിരുസഭയുടെ 5 കൽപ്പനകളിലാണ് വരിക. അത് തിരുസഭയുടെ കൽപ്പനകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കൂടുതൽ വിശുദ്ധമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കർത്താവ് ആഗ്രഹിക്കുക അന്നേ ദിവസം നീ പരിശുദ്ധമായിട്ട് ചെലവഴിക്കണം എന്നുള്ളതാണ്. ഈ പരിശുദ്ധമായിട്ട് ചെലവഴിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായ ആത്മീയമായ കൃപ നൽകുന്ന ഒരു ആത്മീയ ഭക്ഷണമാണ് വിശുദ്ധ കുർബാന. ആ ഒരു അർത്ഥത്തിൽ നിന്നുകൊണ്ടാണ് തിരുസഭ അന്നേ ദിവസം പരിശുദ്ധ കുർബാന കാണാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് എന്ന് പറയുക. അല്ലാതെ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടതുകൊണ്ട് മാത്രം അന്നേ ദിവസത്തിൻ്റെ പരിശുദ്ധമായ ആചരണം പൂർണ്ണമാകും എന്ന് തെറ്റിദ്ധരിക്കരുത്. മറിച്ച് പരിശുദ്ധ കുർബാനയിലെ നമ്മുടെ പങ്കുചേരല് നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. അവിടെ നിന്ന് നമ്മുടെ അന്നത്തെ ദിവസത്തിൻ്റെ പരിശുദ്ധമായ ആചരണത്തിൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് കുട്ടികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദപഠനങ്ങൾ വഴിയും അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനങ്ങൾ വഴിയും ഒക്കെ ആയിട്ട് കുടുംബങ്ങളിലുമൊക്കെ ആയിരുന്നുകൊണ്ട് ആ ദിവസം ദൈവത്തിന് വേണ്ടി, ദൈവീകമായ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് കൂടുതൽ പരിശുദ്ധമായ രീതിയിൽ വ്യാപരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ചിന്ത നമ്മൾ കാണാനായിട്ട് പരിശ്രമിക്കണം. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം എന്ന് പറയുമ്പം തീർച്ചയായിട്ടും ആ കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്ന മറുവശം എന്ന് പറയുക, പരിശുദ്ധമല്ലാത്ത രീതിയിലുള്ള ഒരു കാര്യങ്ങളിലും അന്നേ ദിവസം നമ്മൾ വ്യാപരിക്കരുത് എന്നുള്ളതാണ്. ദൈവീകമല്ലാത്ത ഒരു പ്രവൃത്തികളിലും നമ്മൾ അന്നേ ദിവസം വ്യാപരിക്കരുത് എന്ന് ഈ കൽപ്പന നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ശാബത്തില് നന്മ പ്രവൃത്തികൾ ചെയ്യുന്നത് നല്ലതാണ് എന്ന് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാരണം അത് നന്മയാണ്, അത് ദൈവീകമാണ്. ഏതൊരാളെ സഹായിക്കുന്നതും ഏതൊരാൾക്ക് നന്മ ചെയ്തു കൊടുക്കുന്നതും ദൈവീകമായ പ്രവൃത്തിയാണ്, അതൊരു പുണ്യപ്രവൃത്തിയാണ്. അത്തരം പ്രവൃത്തികളിൽ വ്യാപരിക്കുന്നതല്ല അന്ന് വിലക്കിയിരിക്കുക. മറിച്ച് ദൈവീകമല്ലാത്ത, പരിശുദ്ധമല്ലാത്ത ഒരു പ്രവൃത്തിയിലും ഞാൻ വ്യാപരിക്കാനായിട്ട് പാടില്ല. അതല്ലെങ്കിൽ പരിശുദ്ധമായ ചിന്തകളോടുകൂടിയല്ലാതെ, ദൈവീകമായ ചിന്തകളോടുകൂടിയല്ലാതെ ഞാൻ വ്യാപരിക്കുന്ന ഒരു കാര്യങ്ങളിലും അന്നേ ദിവസം ഇറങ്ങിത്തിരിക്കാനായിട്ട് പാടില്ല. കർത്താവിൻ്റെ ദിവസത്തിൻ്റെ ആചരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം അതിനോട് കൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു തിരുവചന ഭാഗം, അല്ലെങ്കിൽ തിരുവചനം അച്ഛന് തോന്നുക, മർക്കോസിൻ്റെ സുവിശേഷം 2:27 തിരുവചനമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 2:27 തിരുവചനം. അവിടെ ഫരിസേയരും ഈശോയുടെ അടുത്ത് വന്നിട്ട് ഈശോയ്ക്കെതിരെ പരാതി പറയുകയാണ്. അവർ വയലിലൂടെ കടന്നു പോകുമ്പം കതിരുകൾ പറിച്ചു തിന്നതിനെ കുറിച്ചിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു കാര്യമാണ്. സാപത്തായിട്ട് എന്തുകൊണ്ടാണ് ഇത്തരം പ്രവൃത്തികളിൽ ഈ വ്യാപൃതനാകുന്നത് എന്ന് അവിടെ തമ്പുരാൻ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. സാപത്ത് മനുഷ്യന് വേണ്ടിയിട്ടാണ്, മനുഷ്യൻ സാപത്തിന് വേണ്ടിയിട്ടല്ല. സാപത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാപത്തിന് വേണ്ടിയിട്ടല്ല. 4 കൽപ്പനകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഇതുവരെ നമ്മൾ പറഞ്ഞ 1, 2, 3 കൽപ്പനകൾ ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്, അതെങ്ങനെയായിരിക്കണം എന്ന് എന്നെ പഠിപ്പിക്കുന്നതാണ്. 4 ഓരോ കൽപ്പനകളും ഞാനും എൻ്റെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങളുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെ സ്വാധീനിക്കേണ്ട ഒന്നാണ്, അതിനെ രൂപപ്പെടുത്തേണ്ട കൽപ്പനകളാണ്. 4 പ്രമാണം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുക, നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടത് എന്ന് എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. മാതാപിതാക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ആരുടെയും സെലക്ഷനല്ല എന്നുള്ളതാണ്. നമ്മൾ ആരും തിരഞ്ഞെടുത്തതല്ല നമ്മുടെ മാതാപിതാക്കൾ.
ആണോ? നമ്മുടെ ആരുടെയും സെലക്ഷനല്ല. ആരാണ് പിന്നെ തിരഞ്ഞെടുക്കുക? ദൈവമാണ് തിരഞ്ഞെടുക്കുക. ദൈവം എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തവരാണ് എൻ്റെ അപ്പനും എൻ്റെ അമ്മയും. ദൈവം എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട്, ദൈവം എൻ്റെ നന്മ കാംക്ഷിക്കുന്നതുകൊണ്ട് ഏറ്റവും നന്മയായിട്ടുള്ളതാണ് എനിക്ക് വേണ്ടി എപ്പോഴും തിരഞ്ഞെടുക്കുക. അപ്പം ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ് എൻ്റെ മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ ബഹുമാനിക്കുമ്പം, അവരെ സ്നേഹിക്കുമ്പം, അവരോട് ആദരവോടുകൂടെ പെരുമാറുമ്പോൾ അത് സത്യത്തിൽ എൻ്റെ ദൈവത്തോട് തന്നെയുള്ള സ്നേഹവും ബഹുമാനവും ആദരവുമാണ് പ്രകടിപ്പിക്കുക. കൽപ്പന നമ്മളോട് ആവശ്യപ്പെടുക, ഈ മാതാപിതാക്കളെ ഒത്തിരിയേറെ നീ സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്നാണ്. അത് പറയാതെ പറയുന്ന മറുവശം എന്ന് പറയുക, നിന്റെ മാതാപിതാക്കളെ ബഹുമാനത്തോടെയല്ലാതെ നീ ഒരിക്കലും കാണരുത് എന്നുള്ളതാണ്. അവരോടുള്ള നിന്റെ സംസാരങ്ങളിൽ, അവരോടുള്ള നിന്റെ പ്രവൃത്തികളിൽ, അവരോടുള്ള നിന്റെ ഒത്തുചേരലുകളിൽ എന്നും ഈ ബഹുമാനം ഉണ്ടാകണം. അതില്ലാതെയുള്ള ഒരു പ്രവൃത്തിയും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലെന്നും നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. എൻ്റെ മാതാപിതാക്കളെ ദൈവം എനിക്ക് തന്നവരാണ് എന്ന ബോധ്യത്തിലായിരുന്നു കൊണ്ട് അവരെ സ്നേഹിക്കാനും അവരുടെ കുറവുകളോടുകൂടെ തന്നെ അവരെ അംഗീകരിക്കാനും അവരെ ബഹുമാനിക്കുവാനും നമുക്കെന്നും പരിശ്രമിക്കാം. ഈ ഒരു കൽപ്പനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിനോട് കൂടെ നമുക്ക് ഒരു പക്ഷേ മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഒരു തിരുവചന ഭാഗമുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിലാണ് 2-ാം അധ്യായം. നമുക്കൊക്കെ വളരെ പരിചിതമായൊരു രംഗമുണ്ട്, ജെറുസലേം ദേവാലയത്തിൽ ഉണ്ണിയായ യേശുവിനെ കാണാതെ പോകുന്ന ഒരു രംഗം. വളരെ വേദനാജനകമായ ഒരു രംഗമാണത്. അതിനുശേഷം മാതാപിതാക്കൾ അവനെയെല്ലാം കണ്ടെത്തി കഴിഞ്ഞ് തിരിച്ചവർ മടങ്ങുന്നതിനെ കുറിച്ചിട്ട് തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51-ാമത്തെ തിരുവചനം. അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ ചെന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. മനുഷ്യന്റെ അന്ത്യങ്ങൾ 4. മരണം, വിധി, സ്വർഗം, നരകം. മൗലിക സുഹൃതങ്ങൾ 4. വിവേകം, നീതി, ആത്മശക്തി, മിതത്വം. വിശ്വാസ പ്രകടനം. എന്റെ ദൈവമേ, കത്തോലിക്ക തിരുസഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സത്യങ്ങളെല്ലാം ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. എന്തെന്നാൽ വഞ്ചിക്കുവാനും വഞ്ചിക്കപ്പെടുവാനും കഴിയാത്ത അങ്ങ് തന്നെയാണ് അവ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സംക്ഷിപ്ത വിശ്വാസ പ്രകടനം. എന്റെ ദൈവമേ, അങ്ങ് പരമസത്യമായിരിക്കാൻ അങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. തിരുസഭയുടെ കൽപ്പനകൾ 5. 1. ഞായറാഴ്ചകളിലും മറ്റ് കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം. ആ ദിവസങ്ങളിലെ വിലക്കപ്പെട്ട വേലകൾ ചെയ്യരുത്. 2. ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുകയും പെസഹാകാലത്ത് പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യണം. 3. നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ ഉപവസിക്കുകയും വിലക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വർജിക്കുകയും ചെയ്യണം. 4. വിലക്കപ്പെട്ട കാലത്ത് വിവാഹം ആഘോഷിക്കുകയോ തിരുസഭ വിലക്കിയിരിക്കുന്നവരുമായി വിവാഹം നടത്തുകയോ ചെയ്യരുത്. 5. ദേവാലയത്തിനും ദേവശുശ്രൂഷകർക്കും വൈദിക മേലധ്യക്ഷൻ നിശ്ചയിച്ചിട്ടുള്ള പദവാരവും മറ്റ് ഓഹരികളും കൊടുക്കണം. Thank you.
ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ ഉടമ്പടിയാണ് പത്ത് കൽപ്പനകൾ. ഇവ പാലിക്കുന്നതിലൂടെ നാം ദൈവത്തിലേക്ക് അടുക്കുന്നു, ദൈവപുത്ര സ്ഥാനത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. ഇന്നത്തെ വീഡിയോയിൽ അച്ഛൻ പറഞ്ഞ വചനങ്ങൾ മനഃപ്പാഠമാക്കി ഒരു പേപ്പറിൽ എഴുതി ഫോട്ടോ എടുത്ത് അധ്യാപകന് അയക്കുന്നതാണ് ആദ്യത്തെ ടാസ്ക്. വീഡിയോയിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും മനഃപ്പാഠമാക്കി എഴുതി ഫോട്ടോ എടുത്ത് അധ്യാപകർക്ക് അയക്കുന്നതാണ് രണ്ടാമത്തെ ടാസ്ക്. വീഡിയോയിൽ കാണിച്ച നമസ്കാരങ്ങൾ മനഃപ്പാഠമാക്കി വീഡിയോ എടുത്ത് അധ്യാപകന് അയക്കുന്നതാണ് മൂന്നാമത്തെ ടാസ്ക്. ഇന്നത്തെ ദൈവവചനം ലൂക്ക എഴുതിയ സുവിശേഷം 17:3. ഇന്ന് ചൊല്ലുവാനുള്ള സുകൃത ചൊല്ല്: രാജാക്കന്മാരുടെ രാജാവേ, എൻ്റെ ഹൃദയത്തിൽ വരണമേ.